നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ മുത്തായ നബി പറയുകയാണ്, മൻ അഹബ്ബ അയ്യബ്സുത ലഹു റിസ്ഖഹു, അല്ലാഹു തരുന്ന ഭക്ഷണത്തിൽ ബറക്കത്ത് ഉണ്ടാവണമെങ്കിൽ. പലരും പറയും, ഉസ്താദേ ശമ്പളമുണ്ട് പക്ഷേ ബറക്കത്തില്ല, ശമ്പളമുണ്ട് ശമ്പളത്തിൽ ബറക്കത്തില്ല ഉസ്താദേ, ശമ്പളത്തിൽ ബറക്കത്തില്ല ഉസ്താദേ. പലരും സങ്കടം പറയാറുണ്ട്, ശമ്പളത്തിലും നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ഭക്ഷണത്തിലും നിങ്ങളുടെ ഭാര്യ ഭർത്താവ് മക്കൾ കൂട്ടുകുടുംബങ്ങളിൽ നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ വാഹനങ്ങളിൽ നിങ്ങളുടെ ഖിദ്മത്തുകളിൽ നിങ്ങളുടെ കൃഷികളിൽ അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് തരണമെങ്കിൽ, നിങ്ങളുടെ ജീവിതം മുഴുവനും ബറക്കത്തുള്ള ജീവിതമാവണമെങ്കിൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, മൻ അഹബ്ബ യബ്സുത ലഹു റിസ്ഖഹു വയൻസഅലഹു ഫീ അസരിഹി ഫല്യസുൽ റഹിമാ. ഭക്ഷണത്തിലെ വിശാലത ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, കുടുംബജീവിതത്തിൽ സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ശമ്പളത്തിൽ ബറക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഫല്യസുൽ റഹിമഹു അവന്റെ കുടുംബ ബന്ധം അവൻ ചേർത്തിക്കൊള്ളട്ടെ സ്വഹാബ, അവൻ കുടുംബ ബന്ധം അവൻ ചേർത്തണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ദീർഘായുസ് കിട്ടാൻ കാരണമാണ്. അപ്പൊ നാലാമത്തെ സമ്മാനം, കുടുംബ ബന്ധം പുലർത്തുന്നവർക്ക് അള്ളാഹു നൽകുന്ന നാലാമത്തെ സമ്മാനം എന്താ? അവർക്ക് അള്ളാഹു ദീർഘായുസ്സിനെ അള്ളാഹു ഏറ്റി കൊടുക്കുമെന്ന അള്ളാഹു നമുക്ക് ആ തൗഫീക്ക് നൽകട്ടെ. ഇനിയോ അഞ്ചാമത്തെ സമ്മാനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുടുംബ ബന്ധം പുലർത്തുന്നത് അവൻ ഏത് അമല് ചെയ്താലും ആ അമലുകൾ സ്വീകരിക്കാനത് കാരണമാണ്. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയട്ടെ, അവന്റെ അമലുകൾ കബൂലാക്കാനത് കാരണമാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, മുഴുവൻ ആളുകളുടെ അമലുകളെയും എല്ലാ വെള്ളിയാഴ്ച രാവിലെ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുമെന്നാണ്. വെള്ളിയാഴ്ച രാവിൽ ഓരോ മനുഷ്യന്റെ ഇബാദത്തുകളും ഓരോ മനുഷ്യന്റെ സൽക്കർമ്മങ്ങളും സ്വലാത്തുകളും എല്ലാം അവൻ ജീവിതത്തിൽ ചെയ്ത മുഴുവൻ നന്മകളെല്ലാം അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച രാവ് എന്നുള്ളത്. മഹാനായ ഇമാം മഹാനായ സഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇന്ന അമാന ബനീ ആദമ തുറന്നു കുല്ല ഖമീസിൻ, എല്ലാ വ്യാഴാഴ്ചയും ജുമഅയുടെ ലൈലത്തിൽ, ലൈലത്തുൽ ജുമഅ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച രാവ് അഥവാ എല്ലാ വെള്ളിയാഴ്ച രാവിലും അവന്റെ ഇബാദത്തുകൾ അല്ലാഹു അല്ലാഹുവിലേക്ക് മലക്കുള്ളുയർത്തപ്പെടുകയാണ്. പക്ഷേ കുടുംബ ബന്ധം മുറിച്ചവന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കൂല, കുടുംബത്തോട് പിണങ്ങിക്കഴിയുന്നവരുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കൂല, കുടുംബത്തോട് അകന്ന് കഴിയുന്നവരുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കൂല, കുടുംബ ബന്ധത്തോട് നീതി പുലർത്താത്തവരുടെ ഇബാദത്ത് അല്ലാഹു കബൂല് ചെയ്യൂല. നബി മുഹമ്മദ് മുസ്തഫ അപ്പൊ എല്ലാ വെള്ളിയാഴ്ച രാവിലും എല്ലാ വെള്ളിയാഴ്ച രാവിലും അള്ളാഹുവിലേക്ക് അവന്റെ ഇബാദത്തുകൾ ഉയർത്തുന്ന, അതുകൊണ്ടാണ് വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നത്. എന്തിനാ? ആ ദിവസത്തെ, ആ ദിവസത്തിലാണ് നമ്മുടെ എല്ലാ ഇബാദത്തുകളും, ഓരോ ദിവസത്തെ ഇബാദത്തും വെള്ളിയാഴ്ച രാവിലെ അള്ളാഹുലേക്ക് നല്ലവണ്ണം ഉയർത്തപ്പെടും. അപ്പൊ മാഷാല്ലാ പോകുമ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ധാരാളം സ്വലാത്തുമായിട്ട് പോകണം. വെള്ളിയാഴ്ച രാവിലെ നല്ലവണ്ണം സദഖ കൊടുക്കണം. ഒരുപാട് സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ആമീൻ പറയും. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അപ്പോ ആ വെള്ളിയാഴ്ച രാവിലെ എല്ലാവരുടെ ഇബാദത്തും അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. പക്ഷേ കാത്തിറഹിമിന്റെ ഇബാദത്ത് ഒഴികെ, കാത്തിറഹിമിന്റെ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കില്ല. കാത്തിറഹിം എന്ന് പറഞ്ഞാൽ കുടുംബത്തോട് പിണങ്ങിക്കഴിയുന്നവർ. നല്ലോണം ശ്രദ്ധിച്ചോളി, വേണമെങ്കിൽ കുടുംബത്തോട് അകന്ന് കഴിയുന്നവർ,
കുടുംബക്കാരോട് അടുപ്പമില്ലാത്തവര്, കുടുംബക്കാരുടെ ഇടയിൽ അകൽച്ചയുണ്ടാക്കുന്നവർ, അകൽച്ചയ്ക്ക് ഉണ്ടാകാൻ ഉഷാറാണ്. പിന്നെ ഇണക്കാൻ ഒരാളെ കൊണ്ടും കഴിയില്ല, പിണക്കാൻ നല്ല ഉഷാറാണ്, പിണക്കാൻ എല്ലാവരും നല്ല ഉഷാറാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും കുറവൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കുടുംബത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കാൻ എല്ലാവരും നല്ല സൂപ്പറാണ്. പക്ഷെ ആ കുടുംബം തെറ്റിക്കഴിയുന്ന കുടുംബത്തെ ഇണക്കാനോ, അതിനൊരാളും ആ വൈക്കം കാണുന്നത് അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ പലരുടെയും കുടുംബം? അങ്ങനെ യാവരുത് നമ്മുടെ കുടുംബം. ഒരു കുടുംബത്തിലെ ആ ഭർത്താവ് ഒരു കുടുംബനാഥന, ഒരു കുടുംബത്തിലെ ഭാര്യ കുടുംബനായികയാണ് ആണ്, അതങ്ങനെയാണ്. അപ്പൊ ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കൽ കുടുംബനാഥന്റെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ കുടുംബനാഥനോട് പരലോകത്ത് വെച്ച് ചോദിക്കും, കുടുംബത്തിൽ പ്രശ്നങ്ങളോടായിട്ട് എന്തുകൊണ്ട് പരിഹരിച്ചില്ല, എന്തുകൊണ്ട് പരിഹരിക്കാൻ മുന്നോട്ടിറങ്ങിയില്ല. ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഉംറ ചെയ്തിട്ടുണ്ട്, ഞാൻ സദഖ കൊടുത്തിട്ടുണ്ട്, ഞാൻ മക്കളെ കെട്ടിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിനെന്താ ആരാ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനൊക്കെ പ്രതിഫലം തരാം, അതിനൊക്കെ പ്രതിഫലം തരാം. പക്ഷേ കുടുംബത്തോടെ പിണങ്ങിക്കഴിയുന്ന കുടുംബങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് അതിന് ഇണക്കിയില്ല, എന്തുകൊണ്ട് അതിന് പരിഹാരം കണ്ടില്ല? വലിയ പള്ളിയുടെ പ്രസിഡന്റാണ്, വലിയ നേതാവാണ്, മഹല്ലിലെ വലിയ കാര്യപ്പെട്ട ആളാണ്, അങ്ങനെയൊക്കെ ശരിയാണ് എല്ലാത്തിനും. നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ വരെ മാറ്റിക്കൊടുക്കുന്നത് ഇദ്ദേഹം. മഹല്ലില് ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ മഹല്ലിലെ പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കുന്നത് ഇവരാണ്. മഹല്ലിലോ എന്തെങ്കിലും ഒരു പ്രശ്നത്തില്, എന്തെങ്കിലും ഒരു ഒരു കുടുംബത്തിലോ മറ്റുള്ള കുടുംബത്തിലോ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അതൊക്കെ പരിഹരിക്കാൻ ഇവര് മധ്യസ്ഥ വഹിക്കാൻ നേതൃത്വം നൽകും. പക്ഷെ സ്വന്തം കുടുംബത്തിലെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് മധ്യസ്ഥ വഹിക്കുന്നില്ല, അതിങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞിങ്ങനെ നടക്കുക, ആ ഒരു സ്വഭാവം നമുക്ക് പാടില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം തരട്ടെ. അള്ളാഹുവേ ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ നീ സന്തോഷം തരണേ, അല്ലാ ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ നീ സന്തോഷം തരണം. അല്ലാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ ഹബീബ് വീണ്ടും പറയുകയാണ്, ദീർഘായുസ് കിട്ടണമെങ്കിൽ കുടുംബ ബന്ധം നിങ്ങൾ നീതി പുലർത്തുന്നവരാവണം. അങ്ങനെ പിണങ്ങിക്കഴിയുന്നവരുണ്ടെങ്കിൽ ഉടനെ തന്നെ മാറാൻ ശ്രമിക്കണം. നമ്മളെ പലരും മാറിയ ചരിത്രങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അറിവിൻ നിലാവിലൂടെ രണ്ടു ദിവസമാണ് നമ്മൾ പ്രോഗ്രാം നടത്തിയത്. എത്രയോ കുടുംബങ്ങൾ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടു മൂന്ന് കുടുംബങ്ങൾ അൽഹംദുലില്ലാഹ് സന്തോഷമാർത്ത് അറിയിച്ചിട്ടുണ്ട്, പിണക്കങ്ങളെല്ലാം മാറ്റിയത്, പിണക്കങ്ങളെല്ലാം മാറ്റിയത്. ആ ഒരു സ്വഭാവമാണ് നമുക്ക് വേണ്ടത് കൂട്ടുകാരാ. നമുക്ക് പറഞ്ഞു തരാൻ ആളില്ലാഞ്ഞിട്ടാണ് അറിവുകൾ പഠിക്കുമ്പോ, അറിവുകൾ പഠിക്കുമ്പോ അറിവിൻ നിലാവിലൂടെ നിങ്ങൾക്ക് അറിവുകൾ പറഞ്ഞു തരുന്നത് എന്തിനാണ്? നിങ്ങളും നമ്മളൊക്കെ സ്വർഗത്തിൽ കടക്കാൻ വേണ്ടിയാണ്. അറിയാത്തതിന്റെ പേരിൽ, അറിയാത്തതിന്റെ പേരിൽ നരകത്തിൽ കടക്കരുത് നമ്മള്. അള്ളാഹുവിന്റെ സുഖലോക സ്വർഗത്തിന് അനുഗ്രഹങ്ങൾ തട്ടിമാറ്റാൻ പാടില്ലല്ലോ. യജമാനായ റബ്ബ് സുബ്ഹാനഹു വതആല ഒരു അടിമകൾക്ക് ദീർഘായുസ് കൊടുക്കുന്നത് എപ്പോഴാണ്? അവന്റെ കുടുംബത്തിനോട് അവൻ അനുഗ്രഹം ചൊരിയുമ്പോഴാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എത്ര വയത് കേട്ടാലും നന്നാവാത്ത ചിലരുണ്ട്, എത്ര ഉപദേശിച്ചാലും നന്നാവാത്ത ചിലരുണ്ട്. അവൻ എന്നെ ഉപദേശിക്കാൻ അവനാരാ? അവൻ എന്നോട് പറയാൻ അവനാരാ? ഞാൻ വലിയവനല്ലേ എന്നല്ലേ നമ്മൾ വേണ്ടത്? നമ്മൾ താഴ്മയുള്ള ചിന്തയുടെ ഉടമയാവണം. നമ്മള് നല്ലത് ആര് പറഞ്ഞു തന്നാലും അംഗീകരിക്കണം കൂട്ടുകാരാ. അവിടെ പണത്തിന്റെ പൗര നോക്കണ്ട, അവിടെ സ്ഥാനമാനത്തിന്റെ പൗര നോക്കണ്ട. ആരാണോ നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മോട് പറഞ്ഞു തരുന്നത്? ആരാണ് നമ്മുടെ തെറ്റുകൾ നാട്ടുകാരോടല്ല പറയേണ്ടത്, നമ്മുടെ തെറ്റുകൾ കൂട്ടുകാരോടല്ല പറയേണ്ടത്, നിങ്ങളെ തെറ്റുകൾ നിങ്ങളെ കുടുംബത്തോടല്ല പറയേണ്ടത്, നിങ്ങളെ തെറ്റുകൾ നിങ്ങളോടാണ്. നിങ്ങൾ ചെയ്യുന്ന തെറ്റു കുറ്റങ്ങൾ നിങ്ങളെയാണ് പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടത്. അതിന് പകരം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നവരില്ലേ? നമ്മുടെ സമീപത്തൊരു പാകപ്പിഴവ് വരുമ്പോ നമ്മളോടത് ഉണർത്തുന്നതിന് പകരം മറ്റുള്ള നാട്ടുകാരോട്
നമ്മോട് അടുപ്പമുള്ള ആളുകളോട് പറഞ്ഞുകൊണ്ട് അവരുടെ മനസ്സിൽ നമ്മളോട് അകൽച്ചയുണ്ടാക്കുന്ന വിരുദന്മാരില്ലേ? അള്ളാഹു അവർക്ക് കൊടുക്കുന്ന അദാബുകൾ എത്രയാണ്! നമ്മളങ്ങനെയാവാ പാടില്ല ചെറുപ്പക്കാരാ. നമ്മൾ ചെയ്യുന്ന തെറ്റ് നമ്മളോടാണ് പറയേണ്ടത്, കാരണം അത് തിരുത്തേണ്ടത് നമ്മളല്ലേ, നമ്മുടെ ബാധ്യതയല്ലേ? അത് നമ്മളോട് പറയാതെ മറ്റുള്ളവരോട് പറയുന്നത് ഏറ്റവും വലിയ മോശമായ പ്രവർത്തനമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്.